to our happiness. In this video, a cooking video. പിന്നെ ഇഞ്ചി ഞാൻ ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മസാല കൂട്ട് പിന്നെ പുളി പുളി നമ്മൾ വെള്ളം പിഴിഞ്ഞെടുക്കണം അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കുടംപുളിയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വടക്കംപുളി എന്നാണ് പറയുന്നത് അപ്പം അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം എടുക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കണം എന്ന് വെച്ചാൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നേരത്തെ നമ്മൾ ഉപ്പിടാൻ മറന്നുപോയായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് കൊണ്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് മീനിലോട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നല്ലപോലെ എല്ലാ മീനിലെല്ലാം പുരട്ടി വെക്കുക അപ്പം മസാല നല്ലോണം പിടിക്കണം ഇനി നമുക്കൊരു ചട്ടിയോ അല്ലെങ്കിൽ ചീനിച്ചട്ടിയിലോട്ടോ ആദ്യം നമുക്ക് കടുക് വറുക്കണം കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ടു അതിനുശേഷം നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുവാണ് കടുക് വറുക്കാനായിട്ട് പിന്നെ വത്തൽമുളകും കറിവേപ്പിലയും ഇട്ടു എന്നിട്ട് ഇതൊന്ന് നല്ലോണം മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് നമ്മൾ അരപ്പും മീനും കൂടെ ചേർക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് മൂത്ത് വരണം അപ്പോൾ കടുക് വറുത്തത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മീനിൻ്റെ മിക്സ് ഇടാം മീനിൻ്റെ മിക്സ് ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മൾ ഇളക്കുമ്പം വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാൻ വളരെ പതുക്കെ വളരെ സൂക്ഷിച്ച് വേണം കാരണം എന്ന് വെച്ചാൽ അറിയാമല്ലോ ഇത് പൊടിഞ്ഞു പോവും പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റിന് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല പക്ഷെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പം സൂക്ഷിച്ച് വേണം ഇളക്കാൻ ഇപ്പം നെത്തോലിക്ക് പകരം നമ്മൾ ചെറിയ ചാള മത്തി അങ്ങനെയുള്ള മീനുകളും ഇങ്ങനെ തോരൻ വയ്ക്കാറുണ്ട് അപ്പോൾ ഇതൊന്ന് വേവണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഇതിനൊന്ന് ആവിയിൽ മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ സൈഡിലെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നത് കാണാം വെള്ളം കംപ്ലീറ്റ് വറ്റി വരണം പിന്നെ മീനും വേവണം എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ വീണ്ടും പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു 1 മിനിറ്റും കൂടെ നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇനി നമുക്ക് മൂട്ടി തുറന്ന് വെച്ചിട്ട് ഒന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ദേ വറ്റി കഴിഞ്ഞു അപ്പോൾ അതിനർത്ഥം നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട് എല്ലായിടത്തു നിന്നും വെള്ളം വറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ മീൻ തോരൻ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ വീട്ടിലും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക
വളരെ എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.